بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، ما بعد. ഞാൻ ആരെയും പേര് പറയുന്നില്ല, മൂന്നാല് പ്രാവശ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇവിടെ സന്നിഹിതരായ എല്ലാ നേതാക്കൾക്കും എല്ലാ പ്രശസ്ത വ്യക്തികൾക്കും അതുപോലെ സദസ്യർക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിച്ച് തെരുമാറാകട്ടെ. എല്ലാവരും വളരെ സന്തോഷത്തിൽ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. പള്ളി നിർമ്മിക്കുന്നതിൻ്റെ ലക്ഷ്യം നമ്മുടെ ഹൃദയം ശുദ്ധിയാവലാണ്, കൽബ് ശുദ്ധിയാവലാണ്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫസ്സായി വൽ മുങ്കർ, തീർച്ചയായും നിസ്കാരം മനുഷ്യനെ എല്ലാ നീച നികൃഷ്ട വസ്തുക്കളിൽ നിന്നും ശുദ്ധിയാക്കും, തടയും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ നിസ്കാരം പള്ളിയിൽ നടക്കുന്ന ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു. അല്ലാഹുവിൻ്റെ പള്ളികളിൽ നിസ്കരിക്കുന്നത് റിജാലുൻ പുരുഷന്മാരാണ്. യുഹിബ്ബൂന അൻ യതതഹറു, അവർ ശുദ്ധീകരണത്തെ ഇഷ്ടപ്പെടുന്നു. എന്താണ് ശുദ്ധി? വസ്ത്രം, ശരീരം, സ്ഥലം എല്ലാം ശുദ്ധിയാവണം. നജസിൽ നിന്ന് ശുദ്ധിയാവണം, നീചമായ എല്ലത്തിൽ നിന്നും ശുദ്ധിയാവണം. എന്നാൽ ഈ വസ്ത്രവും ശരീരവും സ്ഥലവും മാത്രം ശുദ്ധിയായതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഹൃദയം ശുദ്ധിയാവാത്ത കാലത്തോളം. ഹൃദയം ഈമാന് കൊണ്ട് സുന്നത്ത് കൊണ്ട് ശുദ്ധിയാവണം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു മുഅ്മിൻ അല്ലാത്ത മനുഷ്യൻ വുളു ചെയ്താൽ വുളു ഉണ്ടാവുകയില്ല. മുഅ്മിൻ അല്ലാത്ത ഒരു മനുഷ്യൻ വുളു ചെയ്താൽ അത് വുളു ആവൂല. എന്തുകൊണ്ട്? വുളുവിന് നിയ്യത്ത് വേണം, നിസ്കാരത്തിന് നിയ്യത്ത് വേണം, എല്ലാ അമലിനും നിയ്യത്ത് വേണമല്ലോ. ലാ തസിഹു നിയ്യത്തു ഇല്ലാ മിനൽ മുഅ്മിനി, ഹൃദയം ശുദ്ധിയായ ഈമാൻ കൊണ്ട് ശുദ്ധിയായ മനുഷ്യനിൽ നിന്നല്ലാതെ നിയ്യത്ത് ഉണ്ടാവുകയില്ല. അപ്പൊ ഈമാനില്ലാത്ത ഒരു മനുഷ്യൻ അറബിക്കടലിൽ പോയി മുങ്ങിക്കുളിച്ചാലും അവരുടെ ജനാബത്ത് ഉയരുകയില്ല, അവരുടെ വുളു ഉണ്ടാവുകയില്ല, അവരുടെ അശുദ്ധി നീങ്ങുകയില്ല. അപ്പൊ ശുദ്ധി എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം ഈമാന് കൊണ്ട് ശുദ്ധിയാവുക. ഈ ഈമാനിന് കലർപ്പ് വരുത്തുന്നതാണ് ബിദ്അത്ത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാല് പുത്തൻ പ്രസ്ഥാനക്കാരുടെ ആശയം. നമ്മുടെ നാട്ടിലൊന്നും പണ്ട് ഇല്ലായിരുന്നു, ഈ അടുത്ത കാലത്തായി കേട്ടുവരുന്നതാണ് പുതിയ പുതിയ ആശയം. അതെല്ലാവർക്കും അറിയാം, അത് വലിയ കിതാബോധി പണ്ഡിതനാവണമെന്നില്ല. ഇവിടെ സുന്നി അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അല്ലാത്ത ഒരു കക്ഷി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അള്ളാഹു സ്വീകരിക്കുന്നതല്ല അവൻ അതിൽ നിന്ന് മടങ്ങുന്നത് വരെ എന്ന് പരിശുദ്ധ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുകയാണ്.
അതുകൊണ്ട് നമ്മുടെ ഹൃദയം വിധേയത്തിൽ നിന്ന് ശുദ്ധിയാവണം. എന്റെ ചെറുപ്പക്കാരോട്, കല്ലിന് കഷ്ണങ്ങളായ യുവാക്കളോട്, കാലവന്മാരോടൊക്കെ പറയാനുള്ളത്, വിധേയത്തിന്റെ ആളുകൾ വന്നിട്ട് പല ഓഫറുമായി വരും, ആ സമയത്തൊന്നും അതിൽ പെട്ടുപോകാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ അടിയുറച്ച് എല്ലാവരും നിൽക്കണം. ബഹുമാനപ്പെട്ട താജുശ്ശേരിയ അലിക്കുഞ്ഞി ഉസ്താദ്, നിങ്ങൾ നോക്ക്, ഈ ഭാഗത്തുള്ള വലിയൊരു പണ്ഡിതൻ അബ്ബാസ് മുസ്ലിയാർ, ഹമീദ് മുസ്ലിയാർ, എല്ലാം വലിയ പണ്ഡിതന്മാർ. ഈ പണ്ഡിതന്മാരും അവരുടെ ഗുരുനാഥന്മാരും അങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥന്മാർ വലിയ ബഹ്റു പോലത്തെ മഹാന്മാർ, അവരെല്ലാവരും സുന്നികളായിരുന്നു. ബഹുമാനപ്പെട്ട ഉള്ളാൽ സയ്യിദ് മദനി ഷെരീഫ് മദനി തങ്ങൾ, അവര് സുന്നിയായിരുന്നു. അങ്ങനെ ഇവിടെ കഴിഞ്ഞുപോയ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെല്ലാം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയക്കാരാണ്. ആ ആശയം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവുക, അപ്പോഴാണ് കൽബ് ശുദ്ധിയാകുന്നത്. രണ്ടാമത്തത് കിബിർ, അഹംഭാവം, അതിനെ തൊട്ട് മനുഷ്യൻ ശുദ്ധിയാവണം. ഞാൻ വലിയ ആളാണെന്നുള്ള തോന്നല് ഒരാൾക്കും തോന്നാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഒരാള് സദസ്സിലേക്ക് കയറി വരുമ്പോ എന്നെ കാണുമ്പോ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് ഒരാൾ കരുതിപ്പോയാൽ അയാൾ നരകത്തിലാണ്. ഹദീസിൽ പഠിപ്പിക്കുന്നു അങ്ങനെയാണ്, മൻ അഹബ്ബ അൻ യതമസ്സല ഹുന്നാസു ഖിയാമൻ ഫല്യതബബ്ബഅ മഖ്അദഹു മിനന്നാർ. ഇപ്പൊ ഞങ്ങളൊക്കെ വരുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ഞങ്ങൾക്കത് വലിയ വേദനയാ സത്യത്തിൽ നിങ്ങൾ നിൽക്കുന്നത്. എന്നല്ലാതെ നിങ്ങൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കണം എന്ന ഒരു ചിന്ത ഞങ്ങളെ കൽബിൽ വന്നു പോയാൽ ഞങ്ങളെ ഈമാൻ തെറ്റി കുറച്ചു പോയി. അങ്ങനെ ഓരോരുത്തരും എന്നെ മറ്റുള്ളവരൊക്കെ ബഹുമാനിക്കണം, ആദരിക്കണം, ഞാൻ വലിയ ആളാണെന്നുള്ള തോന്നൽ വന്നാൽ അത് കിബറാണ്. അങ്ങനത്തെ കിബറ് പാടില്ല, ഹസദ് പാടില്ല. അള്ളാഹു തല ഒരാൾക്ക് നിയമത്ത് കൊടുത്ത് യുടി ഖാദർ സാഹിബിന് നല്ല ലൈറ്റ് വെച്ച കാറ് ഗവൺമെന്റ് കൊടുത്ത് മന്ത്രിസ്ഥാനം കൊടുത്തു. അള്ളാഹു തല ഇനിയും അദ്ദേഹത്തിന് ഇസ്സത്തിന് ഏറ്റി കൊടുക്കട്ടെ. അള്ളാഹു തല അദ്ദേഹത്തിന്റെ വഴിയായി ഈ നാട്ടിലെല്ലാം ഗുണം ചെയ്യാനുള്ള തൗഫീഖ് അദ്ദേഹത്തിനും നമുക്കും ലഭിക്കട്ടെ. അൽമദീനയാണ് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ഒരു വലിയ സ്ഥാപനം. അതുകൊണ്ട് ആവശ്യമുള്ളതൊക്കെ അബ്ബാസ് ഉസ്താദ് ഇൻഷാഅള്ളാ യു ടി ഖാദർ സാഹിബിനെ കൊണ്ടും മറ്റ് കഴിവുള്ളവരെ കൊണ്ടും ചെയ്യിപ്പിച്ചു തരും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനൊക്കെ ആണെങ്കിൽ ഇപ്പൊ കുറച്ച് കടമുണ്ട്, ഒരു 10 ലക്ഷത്തോളം കടമുണ്ട് എന്നാ പറയുന്നത്. ആ കടവുമായിട്ട് പിരിയാൻ പറ്റൂല, അതുകൊണ്ട് ആരെങ്കിലും ഒരു കുറച്ച് കാശ് സംഭാവന ആയിട്ട് തരാനുണ്ടോ കടം വീടാന്? ഉണ്ടോ? എല്ലാം കൂടി തരാനാവില്ല, ചെറിയ സംഖ്യ, ചെറിയ സംഖ്യ ഉണ്ടാകുമോ? സ്റ്റേജിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു 10,000 ഉറപ്പിയ, അതിനെ വേപ്പെട്ടൊന്നും കഴിഞ്ഞില്ല. ഏഷ്യൻ ബാവ ഹാജി സെന്റർ എസ് വൈ എസിന്റെ പ്രസിഡന്റ് ബാവ ഹാജി, 10,000 ഉറപ്പിക്ക അല്ലേ? 10,000 അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യൂ, ദീർഘായുസ് കൊടുക്കട്ടെ. പഞ്ചള ബാവ ഹാജി 10,000 ഉറപ്പിക്ക, അള്ളാഹു തന്നെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹു തന്നെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അബ്ബാസ് 10 സെന്റ് സ്ഥലം തന്നിട്ടുണ്ട്, അള്ളാഹു തന്നെ അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലവും നമ്മൾ തന്നെയല്ലേ അല്ലേ? സഖാഫി, ഈ ഇരിക്കുന്ന സ്ഥലം നമ്മളതല്ലേ അല്ലേ? അപ്പോൾ ചെറിയ മദ്രസ വേറെ ഉണ്ടാക്കണം, സ്ഥലമുണ്ടല്ലോ, അതിന് എളുപ്പത്തിൽ കഴിയും. ഇപ്പൊ തൽക്കാലം പള്ളീൻ്റെ മുകളിൽ തുടങ്ങിയാലും അതാണ്.
ഹമീദ് ഉസ്താദ് പള്ളീൻ്റെ മുകളിൽ ഇപ്പോൾ വഖഫാക്കണ്ടെന്ന് പറഞ്ഞു, അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ. പിന്നാരുണ്ട്? മദ്രസ, ചെറിയ മദ്രസ മതി, ഇൻഷാല്ലാ ആയിക്കോളും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. യു ടി ഖാദർ സാഹിബ്, ഹാജി യു ടി ഖാദർ സാഹിബ്, 50,000 റുപ്യ. അല്ലാഹ് അല്ലാഹ് പഠസോനെ ബർക്കത്ത് ചെയ്യണേ, അല്ലാഹ് ബർക്കത്ത് ചെയ്യണേ. അല്ലാഹ് ഇനിയും അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം നിലനിർത്തി ജനങ്ങൾക്ക് ഗുണം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാഹ് മഹമ്മൂദ് ഹാജി കണ്ടിക 10,000 റുപ്യ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ. അല്ലാഹ് നാസിർ ഹാജി, ലക്കി ലക്കി സ്റ്റാർ നാസിർ ഹാജി 10,000 ഉറപ്പിക്ക. അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. മുംതാസ് അലി സാഹിബ് 10,000 ഉറപ്പിക്ക. അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ എല്ലാം വരുമ്പോൾ നമ്മളെയും കൊണ്ട് ഇങ്ങനെ ഓടല, വേറെ ഒരു ജോലിയും ഇല്ല. നമ്മളെ എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും പണി തന്നെയാണ്. എൻ എസ് കരീം ജില്ലാ പഞ്ചായത്തിൻ്റെ ആള്, 10,000 ഉറപ്പിക്ക. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. പിന്നെ ഹമീദ് ഹാജി 5,000 ഉറപ്പിക്ക. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ആമീൻ. പിന്നെ പിന്നെ 1,000-ന്റെ കുറെ ആളുണ്ട് അവിടെ താഴെ, എല്ലാവരും 1,000 കൊണ്ട് കൊള്ളത്തരി. മിത്തൂർ ഉസ്മാൻ ഹാജിയുടെ മകൻ ഷാക്കിർ 5,000. അള്ളാഹു തആല ഉസ്മാനാജിന്റെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഒരു ഖബറിനെ അള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. മകനും ഉമ്മക്കും കുടുംബത്തിനും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ആലിക്കുഞ്ഞി മഞ്ഞനാടി പാറ 5,000 ഉറപ്പിക്ക. ബാബാജി ഖത്തർ ബാബ ഹാജി 5,000 ഉറപ്പിക്ക. രണ്ടുപേർക്കും ഉള്ള വർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇയാളിതിങ്ങനെ ഞെക്കിക്കൊണ്ട് നിൽക്കുന്നു, അവിടുന്ന് ആരും കിട്ടുന്നില്ലല്ലോ, ഓൺലൈനിൽ ആരും തരുന്നില്ലല്ലോ, ഓൺലൈനിൽ ആരും തരുന്നില്ലോ. നോക്ക്, പാവപ്പെട്ട സ്ഥലമല്ലേ, നല്ല സ്ഥലമാണ്. കാറ്റ് കൊള്ളാൻ ഇവിടെ വരാം. ഇൻഷാല്ലാ. മൂസ കിന്യ 10,000 ഉറുപ്പിക ഖത്തർ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ അബു സാലി ഹാജി ജമാഅത്ത് സെക്രട്ടറി 10,000 ഉറുപ്പിക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾക്ക് പോകാനായി സമയമായി, വളരെ ദൂരമുണ്ട്. ഒരു ചെറിയ മോനത 1,000 ഞാൻ പറഞ്ഞാൽ ചച്ചു കൊണ്ടുവന്ന്. അള്ളാഹു തആല കുട്ടിക്ക് നല്ല എലിമിനേറ്റി കൊടുക്കട്ടെ. രക്ഷിതാക്കൾക്കുള്ള ഗുണം ചെയ്യട്ടെ. അപ്പോൾ ഒരാൾ 1,000 റുപ്യ കൊണ്ടുവന്ന്, ഞാൻ 1,000 റുപ്യ ഉള്ളവരൊക്കെ തരി. 1,000 ഇല്ലേ? കെ എച്ച് ഇസ്മായിൽ സാദി, അദ്ദേഹത്തിൻ്റെ പിതാവ്, 2,000 തന്ന്. യൂസുഫ് റസവി 2,000 ഇതാളക്കട്ട. വേറൊരാൾ 1,000. 1,000 ഉള്ളവരൊക്കെ ഇങ്ങോട്ട് തന്നാൽ കൊണ്ടുവാ. സുബ്ഹാനല്ലാഹ്. നല്ലൊരു കുട്ടി 1,000, വേറൊരു കുട്ടി 1,000, വേറെ ചെറുപ്പക്കാരൻ 1,000. സഖാഫി ലത്തീഫല്ലേ? ലത്തീഫ് എന്നല്ലേ പേര്? മുസ്തഫ സഖാഫി 1,000. 1,000 പൈസക്കൊക്കെ ആയോ? അപ്പോ നമ്മളെ എഴുത്തുകാരൻ്റെ അഞ്ജന. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുൽ ഖാദിർ എ പി നഗർ 5,000. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ.
എ പി നഗർ എന്ന് പറയുന്നത് ഹർജി കൊടുത്ത് പാസ്സാക്കിച്ചിട്ട് പേര് കിട്ടിയതാണ്. അതെ, നമ്മളെ നാട്ടിലെ ഒരാള്, നമ്മളെ ശത്രു ഒരാളില്ലേ, അപ്പൊ എന്റെ കാറുള്ളത് എ പി 10 എന്നാണുള്ളത്. ഇതിന് എത്ര ലക്ഷം കൊടുത്തിട്ടുണ്ടാവും ഈ എ പി എന്ന് കിട്ടാൻ എന്ന് അയാൾ പറഞ്ഞു. അത് തന്ന് 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 ഇങ്ങനെ എം പി ആയപ്പോ നമുക്ക് കിട്ടിയതാ. അള്ളാഹു തആല പൊറുത്തിരട്ടെ, അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്തിരട്ടെ. താങ്കൾ എടുത്തോളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എഴുതിയ 5000. അങ്ങോട്ട് എടുക്കി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اشفنا شفاء تاما لا يغادر سقما ولا ألما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله.